അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറേ ആൾക്കാരെ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്, ഫോണ്ടൻ ബേസിക് ക്ലാസ്. ഇത് ഞാൻ പാർട്ട് വണ്ണും പാർട്ട് ടു ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പാർട്ട് വണ്ണിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കട്ടേഴ്സ്, അതുപോലെ ടൂൾസൊക്കെ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്, അതിൻ്റെ യൂസസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ മാക്സിമം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ പല കട്ടേഴ്സ് ഉണ്ടെങ്കിലും നമുക്കത് എന്തിനാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് പല ആൾക്കാർക്കും അറിയില്ല. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്തി ആണ്, അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് പോവാം. അതുപോലെ പാർട്ട് ടൂല് നിങ്ങൾ കമൻ്റ് ചെയ്യുക, എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, എന്തിനെക്കുറിച്ചൊക്കെയാണ് അറിയേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കേക്ക് കവർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടൂൾസ് ഏതൊക്കെ എന്ന് നോക്കാം. അപ്പോൾ രണ്ട് റോളിംഗ് പിന്നാണ് എൻ്റെ കയ്യിലുള്ളത്, ഒന്ന് വലുതും ഒന്ന് ചെറുതും. വലുത് പ്രസ്റ്റീജിൻ്റെ റോളിംഗ് പിന്നാണ്, ചെറുത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയൊരു കിറ്റിലുണ്ടായിട്ടുള്ള റോളിംഗ് പിന്നാണ്. അപ്പോൾ വലുത് ഞാൻ യൂസ് ചെയ്യുന്നത് കൂടുതലും നമ്മൾ കേക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ഷീറ്റ് വേണമല്ലോ, അതുകൊണ്ട് വലുത് യൂസ് ചെയ്യുന്നത്. ചെറുത് അല്ലാത്ത ചെറിയ ഐറ്റംസൊക്കെ വേണ്ടിയിട്ടുള്ളതിന് വേണ്ടിയിട്ട് റോളിംഗ് പിന്നെ യൂസ് ചെയ്യുന്നത്. അതുപോലെ രണ്ട് സ്മൂത്ത്നർ ഉണ്ട്. ഈ രണ്ട് സ്മൂത്ത്നർ എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് എഡ്ജസ് ഷാർപ്പാക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് സ്മൂത്ത്നർ വേണ്ടത്. ഇതുപോലെ ഷാർപ്പാക്കാൻ പറ്റും രണ്ട് സ്മൂത്ത്നർ ഉണ്ടെങ്കിൽ, ഒന്നും വെച്ചിട്ട് നമുക്ക് ചെയ്യാം, പക്ഷേ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ സ്മൂത്തനിങ് ഒക്കെ കഴിഞ്ഞിട്ട് താഴെയുള്ള ഭാഗം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നോർമൽ നൈഫ് മതി, അത് നമ്മൾ നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നോർമൽ നൈഫ് യൂസ് ചെയ്യുക, അല്ലാത്ത നമ്മുടെ കയ്യിൽ കാർവിംഗ് നൈഫ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കവർ ചെയ്യുക. ഇത്രയും ടൂൾസ് മതി നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കവർ ചെയ്യാൻ. ഇനി നമുക്ക് കുറച്ച് ടൂൾസ് പരിചയപ്പെടാം. ഞാൻ ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ടൂൾസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെ എന്ന് നോക്കാം. ആദ്യം തന്നെ കാണിക്കാൻ പോകുന്നത് ഷെൽ മോഡലിംഗ് ടൂളാണ്. ഇത് നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് കേക്കിൻ്റെ ബോർഡറിൽ ഈ ഒരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൂൾ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടാണ് ഈ ഒരു ഡിസൈൻ ആക്കുന്നത്. അതിൻ്റെ ഒരു വശം വരുന്നത് കോം ടൂളാണ് വരുന്നത്. അത് നമുക്ക് ഫോണ്ടൻറ്റിലൊക്കെ ഇങ്ങനെ കോമ്പായിട്ട് ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ലൈൻ ലൈൻ ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ടൂൾ യൂസ് ചെയ്യുന്നത്. അടുത്തത് വീൽസ് മോഡലിംഗ് ടൂളാണ്. അപ്പോൾ ഈ ഒരു ഡിസൈനിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടൂൾ യൂസ് ചെയ്യുന്നത്. ഇത് എൻ്റെ കയ്യിൽ മൂന്ന് ഡിഫറെൻറ്റ് ഡിസൈൻസ് ഉണ്ട്. അപ്പോൾ മൂന്നും ഡിഫറെൻ്റ് വീൽസ് ആണ് വരുന്നത്, മൂന്ന് തരത്തിലുള്ള ഡിസൈൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കേക്കിൻ്റെ ബോർഡറിലൊക്കെ ലൈൻ കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ടൂൾ യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു വശം വരുന്നത് ബ്ലേഡ് ടൂളാണ്. അത് നമുക്ക് എഡ്ജസ് ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൂൾ യൂസ് ചെയ്യുന്നത്. അടുത്തത് കോൺ മോഡലിംഗ് ടൂളാണ്. ഇത് നമുക്ക് മോസ്റ്റ്ലി യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ് ഈ കോൺ മോഡലിംഗ് ടൂള്. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഫ്രില്ല് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ നമ്മൾ മുന്നോട്ടായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്ത് മുന്നോട്ടും ബാക്കോട്ടായിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഫ്രില്ല് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ പോയിൻ്റ് മാർക്ക് ചെയ്യാനും വേണ്ടിയിട്ട് ഈ ഒരു ടൂള് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വശം വരുന്നത് ബ്ലേഡ് തന്നെയാണ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എഡ്ജ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്തത് ഫ്ലവർ ലീഫ് മോഡലിംഗ് ടൂളാണ്. ഈ ഒരു ടൂള് നമുക്ക് പിന്നെ അതായത് മൈന്യൂട്ടായിട്ടുള്ള വർക്ക്സൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നൊരു ടൂളാണ്. അതുപോലെ തന്നെ നമുക്ക് ലീഫിലും പിന്നെ ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസിലൊക്കെ ഇങ്ങനെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ വിൻസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടൂളാണ് ഈ ഒരു ടൂള്. ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ നമുക്ക് ഫ്ലവേഴ്സിലും കൊടുക്കാം. ഫ്ലവേഴ്സ് കട്ടറൊക്കെ നമ്മൾ ഹാൻഡ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യുന്നതിലൊക്കെ നമുക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അടുത്തത് ബോൾ പിൻ മോഡലിംഗ് ടൂളാണ്. ഇത് നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസ്, അതായത് എഡ്ജസ് തിൻ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൂൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് സൈസസിലാണ് ഈ ഒരു ടൂൾ ഉള്ളത്. വലുതും ചെറുതും ആയിട്ടുള്ള സൈസസിൽ വരുന്നുണ്ട്. ഒരു സെറ്റായിട്ടാണ് ഈ ഒരു ടൂള് വരുന്നത്. അപ്പോൾ നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ പെറ്റൽസ്, അതായത് വളരെ തിന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൂള് യൂസ് ചെയ്യുന്നത്. അടുത്തത്
സ്കാലോപ്സ് ആൻഡ് കോം മോഡലിംഗ് ടൂളാണ്. ഒരു വർഷം ഈ ഒരു ടൂളാണ് വരുന്നത്. ഇത് നമുക്ക് സ്മൈലി അതുപോലെ ഇങ്ങനത്തെ നിങ്ങൾക്ക് കാണാൻ കർവ് പോലത്തെ ഡിസൈനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൂള് യൂസ് ചെയ്യുന്നത്. കോം ടൂൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഫോണ്ടൻറ്റിൽ ഇങ്ങനെ മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ വലിച്ചാൽ ആ ഒരു ഡിസൈന് കിട്ടും നമുക്ക്, ലൈൻ ലൈൻ ഡിസൈന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് സ്റ്റാർ മോഡലിംഗ് ടൂളാണ്. ഇത് നമുക്ക് ഫ്ലവറിൻ്റെ സെൻറ്ററിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. ഫ്ലവറിൻ്റെ സെൻറ്ററിൽ നമുക്ക് ഡിവൈഡ് ഫ്ലവറിൻ്റെ പെറ്റൽസ് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ സെൻറ്ററിലൊരു പോയിൻ്റ് മാർക്ക് ചെയ്തല്ലേ, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും സ്റ്റാർ മോഡലിംഗ് ടൂള്. ലാസ്റ്റ് വൺ ബോൺ മോഡലിംഗ് ടൂളാണ്. ഇത് നമുക്ക് എഡ്ജസ്സൊക്കെ തിന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൂള് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ടൂൾസ് ഉള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഏതൊക്കെ നൈഫാണ് ഫോണ്ടൻ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു കാർവിങ് നൈഫ്. ഈ ഒരു നൈഫ് നമുക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒന്നാണ്. ഇത് നല്ല ഷാർപ്പ് എഡ്ജസ്സും അതുപോലെ എഡ്ജസ് വളരെ നീറ്റായിട്ട് നമുക്ക് കിട്ടും കട്ട് ചെയ്യുമ്പോൾ. നിങ്ങൾ പല വീഡിയോസിലും ഞാൻ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. നല്ല ഒന്നാണ് ഇത്. നിങ്ങൾ കിട്ടുകയാണെങ്കിൽ എന്തായാലും ഈ ഒരു നൈഫ് വാങ്ങണം. പിന്നെ ഇതിൽ നമുക്ക് സെറ്റായിട്ടാണ് ഈ ഒരു നൈഫ് വരുന്നത്. ഇതിൽ നമുക്ക് ബ്ലേഡ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം ഷാർപ്നെസ് പോകുന്നതിനനുസരിച്ച്. ഇനി അടുത്തത് നോർമൽ ബ്ലേഡാണ്. ഈ ഒരു ബ്ലേഡും നമുക്ക് വളരെ യൂസ്ഫുള്ളാണ്. നല്ല സ്ട്രെയിറ്റായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ ഈ ഒരു ബ്ലേഡ് ഞാൻ ഈ ലിപ്സ്റ്റിക്ക് അങ്ങനത്തെ ഈ ഒരു മെത്തേഡിന് വേണ്ടിയിട്ടാണ് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് എന്താണോ സ്ട്രെയിറ്റായിട്ട് കട്ട് ചെയ്യാനുള്ളത് അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഒരു നോർമൽ നൈഫും അതുപോലെ ഒരു പിസ കട്ടറും പിന്നെ ഒരു ബ്ലേഡും, ഇത്രയാണ് ഈ ഒരു നൈഫിൻ്റെ കാറ്റഗറിയിൽ ഉള്ളത്. ഇനി നമുക്ക് ഫോണ്ടൻറ്റിൽ യൂസ് ചെയ്യുന്ന കട്ടേഴ്സ് ഏതൊക്കെയെന്ന് നോക്കാം. ഞാനിവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് കട്ടേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ സ്റ്റാർ കട്ടറാണ്. ഈ ഒരു സെറ്റിൽ വരുന്നത് വലുതും ചെറുതുമായിട്ടുള്ള കട്ടേഴ്സാണ് വരുന്നത്. ഈ ഒരു സെറ്റിൽ 5 ഡിഫറെൻ്റ് സൈസസ് ആണ് വരുന്നത്. ഇതൊക്കെ നമുക്ക് കേക്കിൽ വളരെ യൂസ്ഫുള്ളാകുന്നൊരു കട്ടറാണ് സ്റ്റാർ കട്ടർ. അടുത്തത് ഹാർട്ട് ഷേപ്പ് കട്ടറ്. ഈ ഒരു കട്ടറിൽ നമുക്ക് മുകളിൽ കാണാൻ പറ്റും ഹാൻഡ് ഉപയോഗിച്ച് നന്നായിട്ട് കട്ട് ചെയ്താണെടുക്കുക, ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ സ്റ്റീലിൻ്റെ കോട്ടിങ് വരുന്നുണ്ട് താഴെ, അതുപോലെ പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. അടുത്തത് ഫ്ലോറൽ ഡിസൈൻ കട്ടറാണ്, ഫ്ലവർ ഡിസൈൻ കട്ടർ എന്നൊക്കെ പറയാം. ഇതും ഇതുപോലെ അതുപോലെ തന്നെ അടിയിൽ സ്റ്റീൽ കോട്ടിങ് വരുന്നതാണ്. അടുത്തത് കുക്കീസ് കട്ടർ. ഈ ഒരു കട്ടർ നമുക്ക് വളരെ യൂസ്ഫുള്ളാണ്. പേരൊക്കെ എഴുതിയിട്ട് കേക്കിൽ വെക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റാണ് ഈ ഒരു കട്ടർ. അതുപോലെ നമുക്ക് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഈ ഒരു കട്ടറുകൊണ്ട്. അടുത്തത് ഈ ഒരു കട്ടർ ഞാൻ ഇൻഡിവിജ്വലായിട്ട് വാങ്ങിയൊരു കട്ടറാണ്. ഇനി അടുത്തതൊരു കുക്കീസ് കട്ടർ, അതുപോലെ സ്റ്റാർ കട്ടറുമാണ്. ഇത് ഞാൻ ഫസ്റ്റ് കേക്ക് പഠിക്കുന്ന സമയത്ത് വാങ്ങിയ രണ്ട് കട്ടേഴ്സാണ്. അടുത്തത് ഫിയോണി ഫ്ലവറിൻ്റെ കട്ടേഴ്സാണ്. ഇത് വലുതും ചെറുതുമായിട്ടുള്ളതായിട്ട് വരുന്നത്. ചില ഫിയോണി ഫ്ലവറിൽ നമ്മൾ 4 കട്ടേഴ്സ് എടുക്കും വലിയ ഫിയോണി ഫ്ലവറിൽ, ചിലതിൽ നമ്മൾ 3 എന്നാണ് എടുക്കുന്നത്. അടുത്തതും വരുന്നത് ഒരു ഫിയോണി കട്ടർ തന്നെയാണ്. പക്ഷേ ഈ ഒരു കട്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് ഫിയോണി ഫ്ലവർ ഉണ്ടാക്കാൻ പറ്റും. മറ്റേത് കുറച്ചൊരു ഡിഫിക്കൽട്ടാണ്, പക്ഷേ ഇത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഈ ഒരു കട്ടർ യൂസ് ചെയ്തിട്ട്. ഇനി അടുത്തത് നമുക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കട്ടറാണ്, 1 to 10 വരെയുള്ള നമ്പേഴ്സ് കട്ടറാണ് ഇത്. ഇത് നമുക്ക് വളരെ യൂസ്ഫുള്ളാണ്, കാരണം നമ്മൾ ബർത്ത്ഡേക്കൊക്കെ കേക്കിൽ മിക്ക കേക്കിലും നമുക്ക് ലേബിൾ ചെയ്യാണ്ടാവും ഈ ഒരു വയസ്സ് നമുക്ക് ലേബിൾ ചെയ്യാണ്ടാവും. അതിന് വേണ്ടിയിട്ട് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള കട്ടറാണ്. ബൈ ഹാൻഡ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും, പക്ഷേ കട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്യാം. അടുത്തത് പെയർ കട്ടറാണ്. ഈ ഒരു കട്ടർ ഞാൻ ഫുള്ളായിട്ട് ഒരു സെറ്റായിട്ടാണ് ഈ ഒരു കട്ടർ വരുന്നത്. ഇത് നമുക്ക് വളരെ ബ്രൈഡൽ ഷവർ കേക്ക്, വെഡ്ഡിങ് കേക്കിനൊക്കെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കട്ടറാണ്. ഇനി അടുത്തത് കുറച്ച് സെറ്റ് ഓഫ് കട്ടേഴ്സാണ്. ഇത് ഞാൻ ഒരു സെറ്റായിട്ട് തന്നെ ഓൺലൈനിൽ വാങ്ങിച്ച കട്ടേഴ്സാണ്. ഇതിൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള റോളിംഗ് പിന്ന് അതുപോലെ ഒരു സ്ക്രാപ്പറൊക്കെ ഇതിൽ പെടുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഓൺലൈനിൽ വാങ്ങിക്കുന്നത് നമുക്ക് നല്ലതായിരിക്കും, കാരണം വില കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ ബോർഡേഴ്സ് കട്ടറാണ്. ഇത് നമുക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കട്ടറാണ്. പല ആൾക്കാർക്കും ഈ ഒരു കട്ടറിൻ്റെ യൂസ് അറിയില്ല. ഞാൻ പക്ഷേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഈ ഒരു ഡിസൈൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു കട്ടർ യൂസ് ചെയ്തിട്ടാണ്.
അപ്പോൾ ഇനി അടുത്തത് കുറേ ഫ്ലവേഴ്സ് കട്ടർ അതുപോലെ സ്റ്റാർ കട്ടർ വരുന്നുണ്ട്. നമ്മൾ നേരത്തെ കാണിച്ചതിൻ്റെ സ്റ്റാറിൻ്റെ ചെറുത് ആയിട്ട് വരുന്നുണ്ട്, അതുപോലെ ഹാർട്ട് ഷേപ്പ് കട്ടറൊക്കെ വരുന്നുണ്ട്. പിന്നെ കൂടുതൽ ഇതിൽ ഫ്ലവേഴ്സ് ഡിഫറെൻ്റ് ടൈപ്സ് ഫ്ലവേഴ്സ് കട്ടറാണ് ഇതിൽ വരുന്നത്. നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇങ്ങനത്തെ കേക്ക്സൊക്കെ ഉണ്ടാക്കിയെടുക്കാം ഈ ഫ്ലവർ കട്ടർ യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈനിൽ വാങ്ങിക്കുക, ഈ ഒരു കട്ടർ ഫുൾ സെറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ കട്ടേഴ്സിൽ ഇത്രയാണ് നമുക്ക് കാണിക്കാനുള്ളത്. അടുത്തത് നെയിം കട്ടറാണ്. ഈ ഒരു കട്ടറാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കട്ടറാണ്. ഇത് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് മാർക്കറ്റിലൊക്കെ. നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ ചീപ്പ് റേറ്റാണ് വരുന്നത്. ഇത് നമുക്ക് കേക്കിലൊക്കെ കട്ട് ചെയ്ത് വെക്കുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഏത് കളറിൽ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്ത് വെക്കാൻ പറ്റും. ഇനി കുറച്ച് മോൾഡേഴ്സ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയെന്ന് നോക്കാം. ആദ്യം തന്നെ ബേബി മോൾഡാണ്. അപ്പോൾ എല്ലാ മോൾഡിലും നമ്മൾ ഫോണ്ടൻ്റ് ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് ലെവലാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കും. അതായത് പുറത്തേക്ക് അധികം വരുന്നുണ്ടെങ്കിൽ മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് ഡീമോൾഡ് ചെയ്യും. ഇതിൽ ഈ ഒരു പ്രോസസ്സാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് ഷേപ്പായിട്ട് കിട്ടും. അതുപോലെ അടുത്തത് വരുന്നത് റോസിൻ്റെ ഒരു മോൾഡാണ്. ഇത് ബോൻ്റെ മോൾഡാണ്. ഇത് ഡിഫറെൻറ്റ് സൈസസിലുള്ള ബോസ് ആണ് വരുന്നത്. അടുത്തത് നമ്മൾ മെർമെയ്ഡ് കേക്ക് ചെയ്തിട്ടുള്ള ഫിഷ് ഷെല്ലിൻ്റെ മോൾഡാണ് ഈ ഒരു മോൾഡ് വരുന്നത്. അടുത്തത് വരുന്നത് നമ്മൾ ഫോണ്ടൻറ്റിൽ പ്രിൻ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു ടൂളാണിത്. ഇനി അടുത്തത് നമുക്ക് കുറച്ച് ബ്രഷസ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ ഈ ഒരു ബ്രഷിനായി യൂസ് ചെയ്യുന്നത്. നമ്മൾ ഫോണ്ടൻറ്റ് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം ആക്കുന്നുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്രഷ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ഡിഫറെൻറ്റ് ടൈപ്സ് ബ്രഷസ് ആണ് ഉള്ളത്. ഇത് നമ്മൾ ഒന്ന് പെയിൻറ്റ് ചെയ്യാൻ, അതുപോലെ ഒന്ന് നെയിം എഴുതാൻ വേണ്ടിയിട്ട് ഷാർപ്പ് പോയിൻ്റ് ബ്രഷ്, അങ്ങനെ ഓരോന്നും ഓരോന്നിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്രഷിൽ യൂസ് ചെയ്യുന്നത്. ഇതൊരു സെറ്റായിട്ടാണ് ഈ ഒരു ബ്രഷ് വരുന്നത്. അപ്പോൾ ഇതിലൊരു അഞ്ചാറ് ഡിഫറെൻറ്റ് ടൈപ്സ് ബ്രഷസ് ആണ് ഇതിൽ വരുന്നത്. അടുത്തത് നമുക്ക് സി എം സി പൗഡറാണ്. ഈ ഒരു സി എം സി പൗഡർ നമുക്ക് വളരെ യൂസ്ഫുള്ളാണ്. കാരണം നമുക്ക് പെട്ടെന്നൊക്കെ ഒരു ഓർഡേഴ്സ് വന്നാൽ നമുക്ക് സ്റ്റാൻഡിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് ഫോണ്ടൻറ്റിൽ ഇത് ആഡ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അത് ഉറപ്പായിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സി എം സി പൗഡർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഫോണ്ടൻറ്റിൽ കുറച്ച് സി എം സി പൗഡർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം സി എം സി പൗഡർ. അടുത്തത് ഫ്ലോറൽ വയറാണ്. ഈ ഒരു വയർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് എഡിബിൾ പെന്നാണ്. ഈ എഡിബിൾ പെന്നിൽ ബ്ലാക്ക്, ഗ്രീന്, റെഡ് വരുന്നത് നോർമൽ പെന്നായിട്ടാണ്. ബാക്കി വയലറ്റ്, യെല്ലോ വരുന്നത് ഗ്ലിറ്ററിങ് ആണ് വരുന്നത്. അപ്പോൾ ഇതും നമുക്ക് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ, ഈ ഒരു പെന്നും. അടുത്തൊരു റൂളറാണ്. ഇതും നമുക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് നമ്മൾ അത്യാവശ്യമായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ട ഒന്നാണ്. നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാനാണ് ഈ ഒരു റൂളർ. ഇനി ഞാൻ സ്റ്റാൻഡിങ്ങിന് യൂസ് ചെയ്യുന്ന കുറച്ച് ഐറ്റംസാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഗ്ലൂഗണ്ണ് നിങ്ങൾ കൂടുതൽ വീഡിയോസിലും കേട്ടിട്ടുണ്ടാവും, ഗ്ലൂഗണ്ണ് യൂസ് ചെയ്തു എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഗ്ലൂഗണ്ണ്. ഇത് നമുക്ക് ഈ സ്റ്റിക്സൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു ഗ്ലൂഗണ്ണ് യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു ഗ്ലൂ സ്റ്റിക്ക് ഇതിൽ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടാണ് ഈ ഒരു ഗ്ലൂഗണ്ണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തത് വുഡൻ സ്റ്റിക്കാണ്. ഈ ഒരു വുഡൻ സ്റ്റിക്ക് നമ്മൾ സ്റ്റാൻഡിങ് വരുന്ന സമയത്ത് സപ്പോർട്ടിങ്ങിനായിട്ട് ബാക്കിൽ കൊടുക്കുന്നതാണ് ഈ ഒരു വുഡൻ സ്റ്റിക്ക്. അതുപോലെ തന്നെ ഇതിൻ്റെ മൾട്ടി കളർ വുഡൻ സ്റ്റിക്കാണ് അടുത്തത് വരുന്നത്. ഇത് നമ്മൾ ചെറിയ ഐറ്റംസിനൊക്കെ കൊടുക്കലുണ്ട്. അതുപോലെ ടൂത്ത് പിക്ക്, ഇതൊക്കെ സ്റ്റാൻഡിങ്ങിൽ വരുന്ന ഐറ്റംസാണ്. പിന്നെ പ്ലെയറാണ്. ഈ ഒരു പ്ലെയർ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് വുഡൻ സ്റ്റിക്കൊക്കെ നല്ല ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. ചില സമയത്തൊക്കെ നമുക്ക് അല്ലാതെ കത്തിയൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നല്ല ഡിഫിക്കൾട്ടായിരിക്കും കട്ട് ചെയ്യാൻ. അതുകൊണ്ട് ഈ ഒരു പ്ലെയർ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ വുഡൻ സ്റ്റിക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ യൂസ് ചെയ്യുന്ന ഫോണ്ടൻറ്റും അതുപോലെ ഡെമ്മിനെ കുറിച്ചാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഹോംമെയ്ഡ് ഫോണ്ടൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഹോംമെയ്ഡ് ഫോണ്ടൻറ്റ് ഇല്ലാത്ത സമയത്ത് ഈ റെഡ് മാൻ്റെ റോളഡ് ഫോണ്ടൻറ്റും അതുപോലെ ഫോണ്ടൻ വൈറ്റും ആണ് യൂസ് ചെയ്യുന്നത്.
റെഡ്മാൻ്റെ ഈ റോളഡ് ഫോണ്ടൻ്റ് 2.5 kg ഒരു ടിന്നാണ് വരുന്നത്. ഇത് 1 kg ആണ് വരുന്നത്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫോണ്ടൻ്റ് ആണ് രണ്ടും. ഇനി അടുത്തത് ഡമ്മിയാണ്. ഡമ്മി സ്റ്റെയറോഫോം അല്ലെങ്കിൽ നമ്മൾ തെർമോകോളിൽ അതാണ് സംഭവം വരുന്നത്. അപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായി ഡമ്മി എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ളതൊക്കെ. അപ്പോൾ നമുക്ക് ഇത് ഡമ്മി യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ എല്ലാവരും ഫ്രോസ്റ്റിംഗ് ഒക്കെ കൂടുതൽ ആൾക്കാരും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഡെക്കറേഷൻസ് ആയിരിക്കും കൂടുതൽ അറിയേണ്ടത്. അപ്പോൾ നമ്മുടെ കേക്ക് വേസ്റ്റ് ആവുകയില്ല, നമുക്ക് ഡെക്കറേഷൻസ് പഠിക്കുകയും ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡമ്മി നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ വലിയ കേക്കിൻ്റെ ഓർഡറൊക്കെ വരുമ്പോൾ, ഓർഡർ തരുന്ന ആൾക്കാർക്ക് കൂടുതൽ കെ.ജി. കേക്ക് വേണ്ട എന്ന് പറയുന്ന സമയത്ത് നമുക്ക് 1 tier ഡമ്മി കൊടുത്തിട്ട് 2 tier കേക്ക് കൊടുക്കാം, അല്ലെങ്കിൽ 2 tier ഡമ്മി കൊടുത്തിട്ട് 1 tier കേക്ക് കൊടുക്കാം. അതാണ് ഇതിനെ കൊണ്ടുള്ളൊരു യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഡമ്മിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ പാർട്ട് 1 ഞാൻ ഇത്രയാണ് കാണിക്കുന്നത്. അപ്പോൾ മാക്സിമം ഞാൻ ടൂൾസിനെയും കട്ടേഴ്സിനെയും കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിക്കുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ പാർട്ട് 2 എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയേണ്ടത്, അതുപോലെ എന്തൊക്കെയാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് പാർട്ട് 2 അത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.